വ്യൂവേഴ്സ്, നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അവിൽ വട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു അവിൽ വട. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി നമുക്ക് വേണ്ടത് ഒരു ബൗള് വെള്ള കളറിലുള്ള അവിലാണ് നമുക്ക് ആവശ്യം. ഇത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അവിൽ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് കുതിർത്താനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് വരെ ഇത് കുതിർന്നോട്ടെ, അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ അവിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെള്ളം ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എല്ലാം അതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അവിൽ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിയാണ്. ഇപ്പോൾ നമ്മൾ അവിലെടുത്ത അതേ പാത്രത്തിൽ തന്നെ പകുതി അവിൽ പകുതി ഫുള്ളായിട്ട് നമ്മൾ അവിലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി അളവിനാണ് നമുക്ക് അരിപ്പൊടി നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി അരഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ സവാള, ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ചെറു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതെ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. ഇതിനായി ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ വറക്കുന്നതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായി ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഐറ്റമാണ്. നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം റെഡി ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ അവിൽ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് കോരാം. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ വട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഈ ഒരു അവിൽ വട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും. ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.